നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എറിക് ഗാർഷ്യ ഈ സീസണിനൊടുവിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. യുവതാരം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ബാഴ്സലോണ വിട്ടുപോകുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ സിറ്റിയുമായിട്ടുള്ള കോൺട്രാക്റ്റിന്റെ അവസാനത്തെ സീസണാണ്. എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിരിക്കും. അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തിയേക്കും എന്നുള്ള വാർത്തകൾ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. അപ്പം ലയണൽ മെസ്സിയുമായിട്ട് ഒരുമിച്ച് കളിക്കുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുണ്ടോ ഡിപ്പോർട്ടിവ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ലയണൽ മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹമാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന്. ഓരോ ആഴ്ചയിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മികവുറ്റ പ്രകടനം, അത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ സിറ്റുവേഷൻ നേരത്തെ ഉള്ള പോലെ തന്നെ സെയിം ആണ്. എനിക്കിപ്പോഴും സിറ്റിയുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. ശരിയാണ്, ഈ ഒരു സീസണിന് അവസാനം ആ ഒരു കോൺട്രാക്ട് അവസാനിക്കാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീരുമാനിക്കുക എൻ്റെ ഏജന്റ് ആയിരിക്കും. ഈ സമ്മറിൽ ഇനിയിപ്പോൾ യൂറോ വരാനുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്കായിരിക്കും ഞാൻ കടക്കുക. എന്തായാലും ബാഴ്സലോണക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് എൻ്റെ ഏജന്റുമായിട്ടാണ് സംസാരിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സീസണിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു. എൻ്റെ ടീം, എൻ്റെ ക്ലബ്ബും അതുപോലെ എൻ്റെ ദേശീയ ടീമും, അതിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എന്ന് എറിക് ഗാർഷ്യ പറയുന്നു. എന്തായാലും എഫ് സി ബാഴ്സലോണക്ക് ഒരു ഡിഫൻഡറെ ആവശ്യമുണ്ട്. അവർ ഗാർഷ്യയെ സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.